പ്രതിരോധ മേഖലയിൽ നൂറ് ശതമാനം വിദേശ നിക്ഷേപം അനുവദിക്കുന്ന തീരുമാനം പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം എന്ന പത്രം കാണുക മോദിയെ തേടി പാശ്ചാത്യ പ്രതിനിധികൾ ദില്ലിയിൽ ചുറ്റിത്തിരിക്കുന്നു അവരുടെ ലക്ഷ്യം കച്ചവടം ഉറപ്പിക്കുക എന്നതാണ് എന്നാണ് സിറാജതിൻ്റെ ലീഡ് വാർത്തയിൽ പറയുന്നത് ഫ്രാൻസ് യു എസ് ബ്രിട്ടീഷ് പ്രതിനിധികൾ ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നു ലക്ഷ്യം കച്ചവടം ഉറപ്പിക്കൽ പ്രതിരോധ കരാറുകളിൽ കണ്ണു പാശ്ചാത്യ രാജ്യങ്ങളുടെ പ്രതിനിധികൾ ഇന്ത്യയിലേക്ക് പ്രതിരോധ വ്യവസായ മേഖല പൂർണ്ണമായും വിദേശ നിക്ഷേപകർക്കായി തുറന്നു കൊടുക്കാനുള്ള തീരുമാനവുമായി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി സർക്കാർ മുന്നോട്ടു പോകുന്ന സാഹചര്യത്തിലാണ് കോടിക്കണക്കിന് ഡോളറുകളുടെ കരാറുകൾ ലക്ഷ്യമിട്ട് പാശ്ചാത്യ രാജ്യങ്ങളുടെ പ്രതിനിധികൾ ഇന്ത്യയിലെത്തുന്നത് ഫ്രാൻസ് യു എസ് യു എസ് എ ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങളിലെ ഉന്നത നേതാക്കൾ വരുന്ന പത്ത് ദിവസങ്ങൾക്കിടെ ഇന്ത്യയെ സന്ദർശിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ തകൃതിയായി കച്ചവടം നടക്കാൻ പോകുന്നു കച്ചവടം ഉറപ്പിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ വലിയ വലിയ കമ്മീഷൻ തട്ടാൻ പോകുന്നു അത് മോദിയുടെ നേതൃത്വത്തിലാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് പത്രലോകം മുന്നേക്കൂട്ടി കാണുന്നു എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത് ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം കേരളം വീണ്ടും ലോഡ് ഷെഡിങ്ങിലേക്ക് അഥവാ ഇരുട്ടിലേക്ക് നീങ്ങാൻ പോകുന്നുവോ കാലവർഷം കനിയാതെ പോയാൽ തമിഴ്നാടും മഴയും ചതിച്ചാൽ വീണ്ടും കേരളം ഇരുട്ടിലേക്ക് പോകുന്നു എന്നാണ് മെട്രോ വാർത്ത എന്ന പത്രം ഇന്ന് ലീഡ് വാർത്തയിലൂടെ നമ്മുടെ ഖേദത്തോടെ ഓർമ്മിപ്പിക്കുന്നത് ദിനേശ് കൃഷ്ണൻ ആ വാർത്ത മെട്രോ വാർത്തയ്ക്ക് വാർത്തയിൽ റിപ്പോർട്ട് ചെയ്യുന്നു ലീഡ് വാർത്തയിൽ കേരളം വീണ്ടും ഇരുട്ടിലേക്ക് എന്നാണ് ശീർഷകം അധിക വൈദ്യുതിക്കായി കഠിന കഠിന പ്രയത്നം വൈദ്യുതി ഉപയോഗത്തിൽ വൻ വർധന എന്നൊക്കെയാണ് മെട്രോ വാർത്തയുടെ ലീഡ് വാർത്ത നമ്മോട് പറയുന്നത് ഏതോ സാഹചര്യത്തിൽ ത ഒരു പ്രേക്ഷകർക്ക് പത്രം കാണാതെ പോകുന്നു എങ്കിൽ അതിൻ്റെ ഏതായാലും പത്രത്തിൻ്റെ ദൃശ്യം വന്നിരിക്കുന്നു അതിങ്ങനെയാണ് വീണ്ടും ഇരുട്ടിലേക്ക് മൺസൂണും തമിഴ്നാടും ചതിച്ചതോടെ സംസ്ഥാനം വീണ്ടും ഇരുട്ടിലേക്ക് പ്രതീക്ഷിച്ച മഴ ലഭിക്കാത്തതും വൈദ്യുതി ആവശ്യപ്പെട്ട് തമിഴ്നാടിന് കേരളം അയച്ച കത്തിന് അനു അനുകൂല മറുപടി ലഭിക്കാത്തതും വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമാക്കി പുറത്തു നിന്നും അധിക വൈദ്യുതി ലഭിച്ചില്ലെങ്കിൽ സംസ്ഥാനത്ത് വീണ്ടും ലോഡ് ഷെഡിങ് ഏർപ്പെടുത്തേണ്ട സ്ഥിതി സംജാതമായിട്ടുണ്ട് എന്നാണ് മെട്രോ വാർത്താവിൻ്റെ ലീഡ് വാർത്തയിലൂടെ പറയുന്നത് എങ്കിൽ ഈ പ്രശ്നത്തിൻ്റെ രൂക്ഷത വ്യക്തമാക്കിക്കൊണ്ട് മാധ്യമം എന്ന പത്രവും ഇതേ പ്രമേയം ലീഡാക്കിയിരിക്കുന്നു ആ ലീഡിൻ്റെ വ്യത്യസ്തത ഇത്രമാത്രം ഇരുട്ടൊഴിയുന്നില്ല ഇരുട്ടൊഴിയില്ല ജലക്ഷാമവും ഒഴിയില്ല അണക്കെട്ടുകളിൽ കഴിഞ്ഞ വർഷത്തിൻ്റെ പകുതിയിൽ താഴെ മാത്രം വെള്ളം വൈദ്യുതി ബോർഡിൻ്റെ സംഭരണികളിൽ പതിനെട്ട് ശതമാനം വെള്ളം മാത്രമാണ് അവശേഷിക്കുന്നത് ഈ ബഷീർ ആ വാർത്താ മാധ്യമത്തിൻ്റെ ലീഡാക്കി തരുന്നത് ഇങ്ങനെ കാലവർഷം വൻതോതിൽ കുറഞ്ഞതോ കുറഞ്ഞതോടെ സംസ്ഥാനം ഗുരുതര വൈദ്യുതി പ്രതിസന്ധിയിലേക്കും കുടിവെള്ളക്ഷാമത്തിലേക്കും നീങ്ങുന്നു കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ലഭിച്ചതിൻ്റെ പകുതി വെള്ളം മാത്രമേ ജലവൈദ്യുതി അണക്കെട്ടുകൾ അവശേഷിക്കുന്നുള്ളൂ സംസ്ഥാനത്തെ കിണറുകളിലെ ജലനിരപ്പ് മെച്ചപ്പെട്ടിട്ടില്ല നദികളും പുഴകളും നിറഞ്ഞിട്ടുമില്ല ഈ നിലയ്ക്ക് മുന്നോട്ട് പോയാൽ വരും മാസങ്ങളിൽ സംസ്ഥാനത്തെ തുറച്ചു നോക്കുന്നത് ഗുരുതരമായ സ്ഥിതിവിശേഷമാകും ഇരുട്ടൊഴിയാൻ ഇടയില്ല മുക്കാൽ മണിക്കൂർ ലോഡ് ഷെഡിങ് വീണ്ടും പുനഃസ്ഥാപിക്കപ്പെടാനുള്ള സാധ്യതയാണ് കേരളത്തിൽ സംജാതമായിരിക്കുന്നത് ഒരു മോശം മന്ത്രിയുടെ ഭര ഭരണ സാന്നിധ്യത്തിലാണ് വൈദ്യുതി ബോർഡ് എന്നിരിക്കെ അത് മലയാളിക്ക് വലിയ അത്ഭുതകരമായ ഒരു വാർത്തയാകാൻ ഇടയില്ലേ താനും മലയാള മനോരമയുടെ വർത്തമാനം പേജ് ഇന്ന് ബ്രോഡ്ബാൻഡ് ലേലത്തിലെ കള്ളക്കളിയെ സംബന്ധിച്ച സി എ ജിയുടെ നിരീക്ഷണമാണ് നമുക്ക് തരുന്നത് ബ്രോഡ്ബാൻഡ് ലേലത്തിലും കള്ളക്കളി സി എ ജി രണ്ടര കോടി ആസ്തി മൂല്യമുള്ള ഇൻഫോടെൽ പന്തിരായിരം കോടിക്ക് ലേലം പിടിച്ചു ഉടൻ തന്നെ അത് റിലയൻസിന് കൈമാറുകയും ചെയ്തു റിലയൻസ് ജിയോയുടെ ലൈസൻസ് റദ്ദാക്കണമെന്നും അന്വേഷണം നടത്തണമെന്നും സി എ ജി അതിനെ മുൻനിർത്തി നിർദ്ദേശിക്കുന്നു സർക്കാരിനോട് ആ വാർത്ത മലയാള മനോരമ വർത്തമാനം പേജ് തരുമ്പോൾ വിശദാംശങ്ങൾ ഇങ്ങനെ രണ്ടായിരത്തി പത്തിലെ ബ്രോഡ്ബാൻഡ് സ്പെക്ട്രം ലേലത്തിലും കള്ളക്കളി നടന്നതായി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ വളരെ ചെറിയ സ്ഥാപനമായ ഇൻഫോർട്ടൽ ബ്രോഡ്ബാൻഡ് സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് ദേശീയ ബ്രോഡ്ബാൻഡ് സ്പെക്ട്രം ലേലത്തിൽ പിടിച്ച് മണിക്കൂറുകൾക്ക് റിലയൻസിന് കൈമാറിയതാണ് പുതിയ വിവാദം ഇത് റദ്ദാക്കണമെന്ന് ടെലികോം വകുപ്പിന് നൽകിയ കരണ്ട് റിപ്പോർട്ടിൽ സി എ ജി ആവശ്യപ്പെട്ടു ബ്രോഡ്ബാൻഡ് സേവനദാതാക്കളിൽ നൂറ്റി അൻപതാം റാങ്കും രണ്ടര കോടി മാത്രം ആസ്തി മൂല്യവും ഉള്ള ഇൻഫോർട്ടൽ തങ്ങളുടെ ആസ്തി മൂല്യത്തേക്കാൾ അയ്യായിരം തുക പറഞ്ഞാണ് ലേലം പിടിച്ചത് ലേലം കഴിഞ്ഞ ഉടൻ ഇൻഫോടെലിൻ്റെ ഇൻഫോടെലിനെ റിലയൻസ് സ്വന്തമാക്കുകയും കമ്പനിയുടെ പേര് റിലയൻസ് ജിയോ എന്നാക്കുകയും ചെയ്തു അങ്ങനെ ഒരു കള്ളക്കളിയിലൂടെ റിലയൻസ് അത് മുഴുവൻ ഒതുക്കി തങ്ങളുടെ ചിറകിൽ അടിയിലാക്കി എന്ന് സി എ ജി കണ്ടെത്തുന്നു അതിനെതിരെ നടപടി സ്വീകരിക്കാൻ സി എ ജി ആവശ്യപ്പെട്ടിരിക്കുന്നു അതാണ് ഇന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത